ഇന്ന് നമ്മൾ മീൻ പിടിക്കുന്ന സ്ഥലത്ത് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഇവിടെ കണ്ടില്ല കുറച്ച് കുട്ടികളും അതുപോലെ തന്നെ മുതിർന്നവരൊക്കെ ഉണ്ട്. മീൻ പിടിക്കാൻ പോകുന്നത് ഈ കാണുന്ന കുളത്തു നിന്നാണ്. ഇത് കുളം എന്ന് പറയണോ അതോ കിണർ എന്ന് പറയണോ എന്നറിയില്ല. കാരണം വട്ടത്തിലുള്ള ഒരു സംഭവം തന്നെ, എന്നാൽ പാറകൾ കാണുന്നുണ്ട്, കൂടുതൽ താഴ്ചയൊന്നുമില്ല. നാച്ചുറലായിട്ട് തന്നെ ഇപ്പോൾ വേനൽക്കാലമായതുകൊണ്ട് വെള്ളം വലിഞ്ഞിട്ടുണ്ടല്ലോ, ആ ഒരു ലെവലിൽ തന്നെ വെള്ളം നിൽക്കുന്നത്. വെള്ളം അടിച്ച് വാർക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല. കുളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മീനൊക്കെ കാണുന്നുണ്ട്. ഒരു സുഹൃത്ത് കുളത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തേങ്ങ, അതുപോലെ തന്നെ ഓല, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട്. തൊട്ടടുത്തുള്ള തെങ്ങെന്നൊക്കെ വീണിട്ടുള്ളതായിരിക്കും. ഈ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ നാട് തന്നെയാണ്, തെക്കൻകുറ്റൂരാണ്. ഇവിടെ വെച്ചിട്ടാണ് ഇപ്പോൾ മീൻ പിടുത്തം നടക്കുന്നത്. പിന്നെ കുളത്തിലേക്ക് നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ വലിയ മീനുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അല്ലേ, മുകളിൽ ഇങ്ങനെ വന്നു പോകുന്നുണ്ട്. നമ്മുടെ പൊരിക്കുണ്ടല്ലോ, പൊരിക്കുണ്ട്, അതുപോലെ തന്നെ വരാൽ തുടങ്ങിയിട്ടുള്ള മീനുകളൊക്കെയാണ് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. എത്രത്തോളം മീൻ കിട്ടും എന്നുള്ളതൊക്കെ നോക്കണം നമുക്ക്. ആദ്യം സുഹൃത്ത് നേരത്തെ തന്നെ അങ്ങോട്ട് ഇറങ്ങിയിട്ടുള്ള എന്തിനാണെന്നറിയോ, ആ ഫൂട്ട് വാൾവ് ഉണ്ടല്ലോ, ഇവിടെ മോട്ടറാണുള്ളത്. അപ്പോൾ ആ ഫൂട്ട് വാൾവ് ഒന്നുകൂടി താഴേക്കിട്ട് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി വെള്ളം ഇങ്ങോട്ട് പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി തപ്പി പിടിക്കാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിലാട്ടോ മീൻ പിടിക്കാൻ ഇറങ്ങിയിട്ടുള്ളത്. ഓൾറെഡി വെള്ളം വറ്റിയിട്ട് ആ ലെവലിലേക്ക് എത്തിയിട്ടുള്ളതാണ്. വെള്ളം അപ്പോൾ പമ്പ് ചെയ്തിട്ട് ഒരു വിധമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അത് അവിടുന്ന് കൈവല കൊണ്ട് അടുത്ത ആളെ ഇറങ്ങുന്നുണ്ട്. രണ്ട് പേര് ഓൾറെഡി കുളത്തിലേക്ക് എത്തിയിട്ടുണ്ട്. കൂടുതൽ പേർക്ക് നിന്നിട്ട് മീൻ പിടിക്കാൻ പറ്റിയ അങ്ങനത്തെ ഒരു സ്പേസ് അല്ല ഈ കുളം വരുന്നത്. ചുറ്റും അതുപോലെ തന്നെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ പാറ കാര്യങ്ങളൊക്കെ കാണാം. അധികം താഴ്ചയില്ല. അങ്ങനെതാ ഒരു സുഹൃത്ത് ഇപ്പോൾ തന്നെ മീൻ തപ്പൽ തുടങ്ങിയിട്ടുണ്ട്. അതല്ലേ മീൻ പിടുത്തം എന്ന് പറഞ്ഞാൽ ഒരു വേറൊരു ഫീൽ തന്നെയാണ് അത്. കാരണം അതാ ചാർന്ന് മീൻ പിടിക്കാൻ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ശരിക്കും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ പിടിക്കാൻ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കച്ചറകളൊക്കെ ഒന്ന് അങ്ങോട്ട് മാറ്റി ഒതുക്കി നിന്നിട്ട് സാവധാനം ഒന്നും ഇങ്ങോട്ട് പിടിക്കാൻ നിന്നാൽ തന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് പിടിച്ച് പോരും. പക്ഷെ അതിൻ്റെ മുമ്പ് തന്നെ ആ ത്രില്ലുണ്ടല്ലോ, അത് വേറെ ഒന്ന് തന്നെയാണ്. കാരണം മീനായിട്ട് കാണുമ്പോൾ തന്നെ ഇങ്ങനെ ബാക്കി ആ കണ്ട മീനിനെ പിടിച്ചിട്ട് മതി, ബാക്കി മീനിനെ പിടിക്കല് എന്നുള്ളൊരു തോന്നൽ. അത് പെട്ടെന്ന് അതാ പോയി. എന്തോ ഒരു കിട്ടു സാധനത്തിനെ തന്നെയാണ് ഫസ്റ്റ് തന്നെ കയ്യിൽ ഒതുക്കാൻ ശ്രമിക്കുന്നത്. ഇനി കൈവേല കൊണ്ടൊക്കെ നാല് വീശൽ അങ്ങോട്ടും ഇങ്ങോട്ടും വീശി കഴിഞ്ഞാൽ തന്നെ കുറേ മീനുകളൊക്കെ ഉണ്ട് കയറിപ്പോരും കേട്ടോ. ആ കിട്ടിയതൊരു മുതലാണ്. അപ്പോൾ മീൻ പിടുത്തം തുടങ്ങിയ സമയത്ത് തന്നെ ഫസ്റ്റ് തന്നെ കിട്ടിയിട്ടുള്ളത് ഒരു മുതൽ സാധനത്തിന് തന്നെയാണ്. അപ്പോൾ അത് കരയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാം എത്രത്തോളം വലിപ്പമുണ്ട്, എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെ. അപ്പോൾ അടുത്തത് പിടിക്കാനുള്ള ശ്രമം അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ഓലയും മടലൊക്കെ ഒന്നും കൂടി കുറച്ചും കൂടി ഒന്ന് കരയിലേക്ക് വലിച്ച് കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീനൊന്നും കൂടി ഈസി ആയിട്ട് പിടിക്കാൻ പറ്റും എന്നാണ് വിചാരിക്കുന്നത്. നാലാമതൊരാളും കൂടി ഇതാ കുളത്തിലേക്ക് ഇറങ്ങുന്നത്. കാരണം മീൻ പിടിക്കാൻ കണ്ടു നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ത്രില്ലിങ് ഇങ്ങനെ കാൽമക്കൂടി വേണമെങ്കിൽ ഇങ്ങനെ കയറി വരിക എന്നൊക്കെ പറയാം. അതിൻ്റെ തലക്കിങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ എന്ത് കുളത്തിലേക്ക് ആളിറങ്ങിയിട്ടുണ്ടാവും. ചില ആളുകൾക്ക് അങ്ങനെയാണ് മീൻ പിടുത്തം എന്ന് പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇവിടെ കണ്ടില്ല കുളത്തിലുള്ളതിനേക്കാൾ കൂടുതൽ ആൾ ഇപ്പോൾ കരയിലൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. കാരണം തൊട്ടടുത്തുള്ള കുട്ടികളും മുതിർന്നവരൊക്കെ മീൻ പിടുത്തം കാണാനൊക്കെ എത്തി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ കുളത്തിലേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറെക്കുറെയൊക്കെ നമ്മുടെ ഓലി മടലൊക്കെ കരയിലേക്ക് വലിച്ച് നീക്കിയിട്ടുണ്ട്. ഇനി ബാക്കി കുളത്തിലുള്ള മീനിനെ പിടിക്കാനുള്ള ശ്രമത്തിലാണ്. ഓരോ സുഹൃത്തും ഇപ്പോഴും തപ്പി പിടിക്കുന്നുണ്ട്, മറ്റാൾ കൈവല കൊണ്ട് കോരി പിടിക്കാൻ നോക്കുന്നുണ്ട്. നേരത്തെ ഇറങ്ങിയ സുഹൃത്ത് കരയിൽ നിന്നിട്ട് ഈ ഓലകളൊക്കെ ഒന്ന് ഇങ്ങോട്ട് കയറ്റി ഇപ്പോൾ കിട്ടിയ കുഴപ്പമില്ല കേട്ടോ, ഓലകളൊക്കെ കരയിലേക്ക് ഒന്നുകൊണ്ട് കയറ്റാനും വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ കൈവല ചുരുട്ടുന്നുണ്ട്. ചിലപ്പോൾ ആ കൈവല ഇപ്പോൾ കരയിലേക്ക് എത്താൻ ചാൻസ് ഉണ്ട്. അത് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം ഫസ്റ്റ് കിട്ടിയിട്ടുള്ള ആ വലിയ വരാലടക്കം എത്രത്തോളം മീൻ കിട്ടിയിരിക്കണമെന്നുള്ളത് നോക്കാം. ഇതാ ഒരാൾ ഇപ്പുറത്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വീണ്ടും കുളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ കയറിട്ടിട്ട് തൂക്കി കയറ്റേണ്ട അത്ര വലിയ ആഴമൊന്നുമില്ല ഈ ഒരു കുളത്തിന്. നമ്മൾ പറഞ്ഞ തുടക്കത്ത് പറഞ്ഞ ഒരു വട്ടത്തിലാണ് കിണർന്ന് വിളിക്കണോ കുളത്തിന് വിളിക്കണോ അറിയില്ല. ഇനി വേണമെങ്കിൽ ഈ കാണുന്ന കുളം ഒന്ന് റിനിവേഷൻ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കിണറായിട്ട് തന്നെ നമുക്ക് കുടിവെള്ളം ആയിട്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റുക. അങ്ങനെ ഒരു വട്ടത്ത് തന്നെ ഷേപ്പിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതാ ഫസ്റ്റ് ഇതാ ഇവിടേക്ക് മീൻ അതട്ടാ ആ കയ്യിൽ ഒരു മുതലും കൂടി കിട്ടിയിട്ടുണ്ട്. അങ്ങോട്ട് വരാം, അതിന് മുമ്പായിട്ട് നമുക്കിതാ കരയിലേക്ക് എത്തിയിട്ടുള്ള മീനിൻ്റെ സൈസൊക്കെ അറിയണ്ട. ഫസ്റ്റ് തന്നെ പിടിച്ചിട്ട് മുതൽ ഈ ഒരു സംഭവത്തിലുണ്ട്. അപ്പോൾ ഇവിടെ കരയിൽ നേരത്തെ തന്നെ ഒക്കെ സെറ്റാക്കി നിൽക്കുകയാണ്. നീലൊരു ഡ്രമ്മ് സെറ്റാക്കിയിട്ടുണ്ട്. ആ ഡ്രമ്മിനകത്തേക്ക് ഇടുന്നത് പക്ഷേ ചെറിയൊരു അബദ്ധം കാണിച്ചിട്ടുണ്ട്. എന്താണെന്നുള്ളത് നമുക്ക് നോക്കട്ടെ. അതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ മീനൊന്ന് കാണാം. അത്യാവശ്യം നല്ല സൈസുള്ള ഒരു വരാലിനെ കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ വരാലിനെ നമുക്കറിയാം മീൻ പിടുത്തം നടക്കണമെങ്കിൽ അടക്കണ വലിയ മീനിനെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊന്ന് പിടിച്ച് ഫോട്ടോ എടുക്കാനൊക്കെ ഏതൊരാൾക്കാരും ഒരു ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ഒരു തലക്ക്. എന്നിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസ് ഉണ്ട് വരാൽ. എന്താ പറയുക, നമ്മൾ ചെറിയ ബുദ്ധിമുട്ട് പറഞ്ഞത് ഈ പാത്രത്തിനകത്ത് ഡ്രമ്മിനകത്ത് കണ്ടില്ലേ ആ വെള്ളത്തിൽ നിന്ന് പിടിച്ചിട്ടുള്ള മീൻ, അതേപോലെ ആ കച്ചറോട് കണ്ട് കൊട്ടി ചെയ്ത് ഡ്രമ്മിനകത്ത് അത് പുറത്ത് കൊട്ടിയിട്ട് മീൻ മാത്രം ഡ്രമ്മിനകത്തേക്ക് എടുത്തിട്ടാണെങ്കിൽ ഒന്ന് വൃത്തിയായി കിട്ടിയിരുന്നു. പിന്നെ ലാസ്റ്റ് ഒന്ന് കൊട്ടേണ്ട ഒരു ആ സിറ്റുവേഷൻ വരില്ലായിരുന്നു. മീനിനെ മാത്രം ഒതുക്കിയിടായിരുന്നു. ഇപ്പോൾ ഓൾറെഡി രണ്ടില്ല, ആ കൈവല കൊണ്ട് കോരുന്നുണ്ടല്ലോ, അടി കൂടി കോരുന്നത്. ആ കോരുന്ന സമയത്ത് ആ കൈവലയിൽ എന്ത് ചെയ്യും, അവിടെയുള്ള കുളത്തിലുള്ള കച്ചറ കാര്യങ്ങളുണ്ട് കണ്ടിട്ടാ മീനുണ്ട്.
ഇനി നമ്മൾ ഇറങ്ങുന്ന സമയത്ത് മുകളിൽ വെള്ളം ഒതുങ്ങി നിൽക്കണതും കുറച്ച് മീനുകളൊക്കെ ഇങ്ങനെ പൊങ്ങി കിടക്കുന്നത് കണ്ടത്. പക്ഷെ മീൻ സംഭവം വരുന്നുണ്ടതാ, ആ സുഹൃത്ത് നല്ല തപ്പിയെടുക്കുന്നുണ്ട്. ആ സുഹൃത്തിനെയാണ് നേരത്തെ ഒന്ന് പിടിച്ചത്. പിന്നെ നമ്മൾ ആ വല കൈവല മേലേക്ക് കയറ്റുന്ന സമയത്തൊന്ന് പിടിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. ആ മീനും ആ കൈവലയിലുണ്ടായിരിക്കും. അപ്പോൾ രണ്ടാമത്തെ കൈവല ഇനി കരയിലേക്ക് വരുന്ന സമയത്ത് ആ മീനിൻ്റെ സൈസൊക്കെ ഒന്ന് അറിയാൻ പറ്റുള്ളൂ. എങ്ങനെയായാലും കുളത്തിൽ ഇപ്പോൾ മീൻ പിടിക്കുന്ന ആളുകളുടെ എണ്ണം ഈ ഒരു ലെവലിൽ മൂന്ന് പേരാണ് നിൽക്കുന്നത്. ഒരാൾ കരയിലേക്കായിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ ദാ ഈ സുഹൃത്തിൻ്റെ കയ്യിൽ നിന്ന് എന്തോ ഒന്ന് വരാലാന്ന് തോന്നുന്നു. കയ്യിൽ നിന്ന് പോയി, പക്ഷെ ആ സുഹൃത്ത് അത് കറക്റ്റായിട്ട് തന്നെ പിടിക്കും ചെയ്ത്. അത്യാവശ്യം നന്നായിട്ട് മീൻ പിടിക്കുന്നുണ്ട് ആ ഒരു സുഹൃത്ത്. കാരണം ആ സുഹൃത്ത് അവർ തപ്പി പിടിക്കുന്നത് ബാക്കി കൈവല കൊണ്ടാണ് പിടിക്കുന്നത്. കൈവല കൊണ്ട് ഈസി ആയിട്ട് വേണമെങ്കിൽ പിടിക്കാവുന്നുള്ളൂ, പക്ഷേ ഈ മീൻ പിടുത്തത്തിൻ്റെ ആ രസം എന്ന് പറഞ്ഞത് ആ ഒരു ഫീല് കറക്റ്റ് എന്താ പറയുക, ഇങ്ങനെ തപ്പി പിടിക്കുന്ന സമയത്ത് ഇപ്പോൾ നമുക്ക് മീൻ പിടിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ചിലർക്ക് ചൂണ്ടിട്ട് മീൻ പിടിക്കാനോ ഇൻട്രസ്റ്റ് ഉണ്ടാവും, ചിലർക്ക് തപ്പി പിടിക്കാനോ ഇൻട്രസ്റ്റ് ഉണ്ടാവും. അത് ആ ഒരു ത്രില്ലിനനുസരിച്ച് തന്നെ നമുക്ക് കരയിൽ നിന്ന് കാണുമ്പോൾ തന്നെ കാണാൻ പറ്റും. ഭയങ്കര രസമായിട്ട് തന്നെ മീൻ പിടുത്തം നടക്കുന്നുണ്ട്. ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മീൻ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതെന്താണ്, അതാ പൊരിക്കുണ്ടല്ലോ നമ്മുടെ അനാബസ് എന്നൊക്കെ പറഞ്ഞ രീതിയിൽ പൊരിക്ക്, വലിയൊരു പൊരിക്കേറ്റം കിട്ടിയിട്ടുള്ളത്. ഇപ്പുറത്ത് മറ്റേ സുഹൃത്തിൻ്റെ മീൻ കിട്ടി, അതാ അത്യാവശ്യം വലിയൊരു മീനാണത് വരാൽ. അപ്പോൾ ആ വലിയ മീനിനെ കിട്ടിയ ആവേശത്തിൽ അതിനെ പിടിച്ചപാട് കരയിൽ കിട്ടതാണ്. ആ പിടിച്ച മീനെ നേരിട്ട് തൊട്ടടുത്തുള്ള കൈവലയിൽ കിട്ടാൻ മതിയായിരുന്നു, അത് വീണ്ടും കൈവല കരയിലേക്ക് എത്തിക്കണമല്ലോ. പക്ഷെ ആ മീൻ പിടിച്ച ആ ഒരു ആവേശത്തിൽ തന്നെ എന്ത് ചെയ്ത് ആ മീന് നേരിട്ട് കരയിലേക്ക് ഇടാൻ നോക്കിയാണ്. തിരിച്ച് വെള്ളത്തിൽ തന്നെ എത്തി അതിനെ പിടിച്ചിട്ട് വീണ്ടും കൈവലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ കൈവല ഇപ്പോൾ കരയിലേക്ക് എത്തിട്ടാണ്. കൈവല കരയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാം എത്രത്തോളം അതിൽ മീനുണ്ട്, അതിൻ്റെ സൈസൊക്കെ വേണമെങ്കിൽ നമുക്ക് നോക്കാൻ പറ്റും. ഇതാ ആ കൈവലതാ ഇങ്ങോട്ട് ഇട്ടു. നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ ആ കൈവല എങ്ങനെയാണോ കുളത്തു നിന്ന് കോരിയിട്ട് എടുത്തിട്ടുള്ളത്, ആ മീനെ പിടിച്ചിട്ടുള്ളത്, ആ കച്ചറോടൊക്കെ കൂടിയിട്ട് തന്നെയാണ് ഈ കാണുന്ന നീല ഡ്രമ്മിലേക്ക് ഇടുന്നത് കേട്ടാ. അപ്പോൾ നമുക്ക് ഡ്രമ്മിലേക്ക് നോക്കുന്ന സമയത്ത് കാണാൻ പറ്റും ഒരു പക്ഷേ ഈ ഡ്രമ്മിൽ ഇനി അവസാന നിമിഷം കൊട്ടിയിട്ട് മീനിനെ വേറെയും കച്ചറ വേറെ ഒക്കെ മാറ്റേണ്ട ഒരവസ്ഥ വരും. പക്ഷേ തുടക്കത്തിൽ തന്നെ അങ്ങനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആ പ്രശ്നത്തിൽ നിന്നൊരു എന്താ പറയുക സമയം ലാഭിക്കാൻ പറ്റും. മറ്റേ സുഹൃത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പിടിക്കുന്നുണ്ടല്ല, ആ തപ്പി പിടിച്ചിട്ട് കയ്യിൽ ശരിക്കും ലോക്ക് ചെയ്ത് തന്നെ പിടിക്കണേ, എനിക്ക് കൊതറി പോകാൻ പറ്റാത്ത രീതിയിൽ തന്നെ ലോക്ക് ചെയ്ത് പിടിച്ചിട്ടുണ്ട്. അവിടെ എന്തോ ഉണ്ടെന്നാണ് പറയണത്, ആ വലയിലേക്ക് കയറി കടു ആണോന്നൊരു സംശയമുണ്ട്. അപ്പോൾ ഇങ്ങനെ മീൻ പിടിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് പിടിച്ചില്ലെങ്കിൽ കടു എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഇത് വേറൊരു സുഹൃത്തും കൂടി ഇപ്പോൾ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കരയിൽ നിന്ന് മീൻ പിടുത്തം കാണുന്ന സമയത്ത് ചിലർക്ക് ത്രില്ല് കണ്ട് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് അങ്ങോട്ട് ഇറങ്ങാൻ തോന്നും. ഇപ്പോൾ ഷർട്ടൊക്കെ മാറ്റിയിട്ട് ബനിയനൊക്കെ ഇട്ടിട്ടുണ്ട് ആ സുഹൃത്ത് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ മീൻ പിടിക്കുന്ന സമയത്ത് ചിലർക്കൊക്കെ ഒരു അനുഭവം ഉണ്ടായിരിക്കും. കാരണം കുറച്ച് സ്ഥലത്തിന് കൂടുതൽ പേരുണ്ടല്ലോ. അപ്പോൾ ചളിയിലൊക്കെ കാൽമുട്ട് വരെയൊക്കെയുള്ള ചളിയിലൊക്കെ വെള്ളം മീൻ ഇങ്ങനെ തപ്പി പിടിക്കുന്ന സമയത്ത് ചിലർക്ക് അനുഭവം ഉണ്ടായിരിക്കും. വേറെയുള്ള ആൾക്കാർ വന്ന് നമ്മുടെ കാലിന് കാണാണ്ട് തപ്പിച്ചിട്ട് പിടിക്കണം മീൻ പിടിക്കണമാര് മീനാന്ന് വിചാരിച്ച് പിടിക്കോട്ടെ. ചിലർക്കൊക്കെ അനുഭവം ഉണ്ടായിരിക്കും. അങ്ങനെ അനുഭവം ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ഒരു സുഹൃത്ത് കരയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ട സമയത്ത് മീനുകളൊക്കെ ഒന്ന് എടുത്ത് നോക്കുകയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പൊരിക്ക് മീനിനെ കിട്ടിയത് കണ്ട് അതുപോലെ തന്നെ ഒരു വലിയൊരു വരാലിനെ കിട്ടിയല്ല, തുടക്കത്തിൽ കിട്ടിയ മീനാണിത്. അപ്പോൾ ഈ മീൻ പിടിച്ച സമയത്ത് ഈ സുഹൃത്തൊരു സംശയം പറയണ്ടായിരുന്നു, ഇത് വളർത്തുവരാലാണോ എന്നുള്ളൊരു സംശയം പോലെ തോന്നി. കാരണം അതിൻ്റെ തലഭാഗമൊക്കെ ആ ഷെയ്പ്പൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്. പക്ഷേ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡിലുണ്ടല്ലോ ആ യെല്ലോ ആ ഒരു പ്രിൻ്റ് ഷെയ്ഡ് പോലെയൊക്കെ കാണാൻ പറ്റും. കാരണം നാടൻ വരാലിലാണ് അതധികം കാണല്. വളർത്തുവരാലിന് ആ ഈ സൈഡ് നോക്കിക്കഴിഞ്ഞാൽ വളർത്തുവരാലിൻ്റെ ശരിക്ക് കാണാൻ പറ്റും, അത്ര ഇങ്ങനത്തെ ഒരു കളർ പാറ്റേൺ ഒന്നും വരില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മളെ പരലുണ്ടല്ലോ, നമ്മൾ ഞങ്ങളുടെ നാട്ടിൽ കടുങ്ങാലി പരൽ എന്ന് പറഞ്ഞ പരലാണത്, ആ പരലുണ്ട്. പിന്നെ തനി നാടൻ വരാലിതാ ഇവിടെ, ഇതാ ഒരു എന്താ പറയുക കൊട്ടക്കോല് എന്നൊക്കെ പറയും. നമ്മുടെ നാട്ടിൽ മീൻ പിടിക്കുന്ന ആൾക്കാർ കൊട്ടക്കോല് എന്നൊക്കെ പറയും ഇതുപോലുള്ള വരാലുകൾക്കൊക്കെ. അപ്പോൾ ആ മീൻ ഇതാ പിടിച്ച് ഇട്ട മീനൊന്നും നോക്കിയാണ് അപ്പോത്തിനിതാ അടുത്ത കൈവല കരയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ കൈവലയിൽ കിട്ടിയിട്ടുള്ള മീനുകളതാ ഇതേപോലെ തന്നെ ഉണ്ട് കൊട്ടുകയാണ്. അപ്പോൾ അവസാന നിമിഷം എങ്ങനെയായാലും ഈ ഡ്രമ്മൊന്ന് ചിരിച്ചിലുണ്ടാവും. ആ ഡ്രമ്മ് ചിരുന്ന സമയത്ത് നമുക്ക് നോക്കാം എത്രത്തോളം മീൻ ഉണ്ടെന്നുള്ളത്. കാരണം ഈ കച്ചറൊക്കെ ഒന്ന് മാറ്റണമല്ല. ആ കൈവല മാറ്റിയപ്പോത്തിനിതാ വീണ്ടും അടുത്ത കൈവല എത്തിയിട്ടുണ്ട്. വെള്ളത്തിൽ മുതിർന്നവർ മീൻ പിടിക്കാൻ കാര്യങ്ങൾ നിൽക്കണമെന്നുണ്ടെങ്കിൽ കരയിൽ കുട്ടികൾ മുതിർന്നവരൊക്കെ ഉണ്ട് കേട്ടോ മീൻ പിടിച്ചിടാനും വേണ്ടിയിട്ടൊക്കെ ആയിട്ട്. അങ്ങനെ ഉണ്ട്, അങ്ങനെ ഒരു കൂട്ടമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഈ മീൻ പിടുത്തമായിട്ട് തന്നെ രസകരമായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ചേറ് കുഴപ്പമില്ലാത്ത രീതിയിൽ ചേറുണ്ട് എന്ന് കരുതിയിട്ട് അങ്ങനെ കൂടുതലായിട്ടില്ല. പക്ഷേ ഒരു സപ്പോർട്ട് കിട്ടാനും വേണ്ടിയിട്ട് കരയിൽ നിന്ന് ഒരു കയറിട്ടിട്ട് കുളത്തിലേക്ക് കയറിട്ടിട്ടുണ്ട്. അപ്പോൾ അത് പിടിച്ച് കയറാനൊക്കെ വേണ്ടിയിട്ടാണ് അത്. അങ്ങനെതാ മീൻ തപ്പി പിടുത്തം നടക്കുന്നുണ്ട് ഒരു സ്ഥലത്ത്. അപ്പുറത്ത് കൈവല കൊണ്ട് കോരി മീൻ പിടിക്കുന്നുണ്ട്. മീൻ ഇനിയും അത്യാവശ്യം കയറാനുണ്ട് തോന്നുന്നുണ്ട്. ഇതട്ടാ
കുറേശ്ശെ കുറേശ്ശെ കയറ്റി മീൻ കയറുന്നുണ്ട്. ഒരു വലതൊക്കെ ഏറിന്, രണ്ടാമത്തെ കൈവല അതൊക്കെ ഏറിന്. അപ്പം ചെറിയ കുളം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മീൻ അത്യാവശ്യമുണ്ട്. ഈ കുളം നിൽക്കുന്നത് ഇവിടെ, അതായത് തൊട്ടടുത്ത് പാടമുണ്ട്, പാടത്തിനോട് ചേർന്നുള്ള പറമ്പിലാണ് ഈ കുളം നിൽക്കുന്നത്. അപ്പോൾ പാടത്തു നിന്ന് കുളത്തിലേക്കുള്ള വഴിയൊക്കെ ഉണ്ട്, വെള്ളം ഒലിച്ചു വരാനുള്ള വഴിയൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വേനൽ തുടങ്ങുന്ന സമയത്ത് വെള്ളം ഇങ്ങനെ താഴ്ന്നു വരുന്ന സമയത്ത് മീനുകളൊക്കെ എന്ത് ചെയ്യും, നല്ല താഴ്ചയുള്ള സ്ഥലത്തേക്ക് ചിലപ്പം വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നു കൂടിയിട്ടുള്ള മീനുകളായിരിക്കും ഇതൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഇവിടെ നമ്മൾ വീണ്ടും കുളത്തിനകത്തേക്ക് പോയി നോക്കി കഴിഞ്ഞ് കണ്ടില്ല, ഇനി ഇതോ സൈസുള്ള വരുന്നത് കേട്ടോ. അപ്പോൾ ഈ വെള്ളം പൂർണ്ണമായിട്ട് വറ്റിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഇനിയും നല്ല മീൻ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ഇപ്പോഴും കണ്ടില്ല മീൻ, അത്യാവശ്യം നേറ്റിയുള്ള മീൻ ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഓലൻ്റെ ഇടയിലും ചെളിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് ഒളിഞ്ഞിരിക്കവും നമ്മുടെ ഈ നാടൻ വരാലുകൾ കാര്യങ്ങളൊക്കെ മാക്സിമം മീൻ പിടിക്കാനും വേണ്ടി നോക്കുന്നുണ്ട്. പക്ഷേ വെള്ളം പൂർണ്ണമായിട്ട് വറ്റിക്കാനുള്ള ഒരു ശ്രമം ഇനി അവിടെ നടത്തുന്നില്ല. ഈ വെള്ളത്തിൽ നിന്ന് തന്നെ അങ്ങനെയാണ് ആ മീൻ പിടുത്തം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇത് വെള്ളം വറ്റിക്കാണെങ്കിൽ കുറച്ചും കൂടി നേരത്തെ വേണമെങ്കിൽ വെള്ളം വറ്റിക്കായിരുന്നു, പക്ഷേ വറ്റിക്കണില്ല. ഇങ്ങനെ തന്നെയാണ് ഈ മീൻ പിടുത്തം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നേരിട്ട് ഇനി നമ്മൾ കരയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ അത്യാവശ്യം ആളുകൾ കാര്യങ്ങൾ വരുന്നവരൊക്കെ മീൻ നോക്കുന്നുണ്ട്, ഡ്രമ്മിൽ നോക്കുന്നുണ്ട് മീൻ എങ്ങനെയുണ്ട്, സൈസ് ഉണ്ടോ, എത്ര കിട്ടി എന്നുള്ളതൊക്കെ വരുന്നവരൊക്കെ. അങ്ങനെ മീൻ പിടുത്തം നടക്കുന്ന സ്ഥലത്ത് അങ്ങനെയാണ്, ഓരോരുത്തർ വരുന്നവരൊക്കെ ആദ്യം പോയി നോക്കണം എന്തായിരിക്കും, മീൻ എത്ര കിട്ടി, വലിയ മീനുണ്ടോ എന്ന് നോക്കും. പിന്നെ അവൻ കുളത്തിൽ വന്ന് നോക്കുക മീൻ എങ്ങനെയാണ് പിടിക്കുന്നത്, എന്താണ് സെറ്റപ്പ് എന്നുള്ളത്. കാരണം മീൻ പിടിക്കാൻ കാണാൻ വരുന്നവർക്ക് ആദ്യം അറിയേണ്ടത് മീൻ എത്ര കിട്ടി, വലിയ മീനുണ്ടോ എന്നൊക്കെയാണ്. അങ്ങനെ അതാ ഡ്രമ്മിൽ അത്യാവശ്യം മീൻ കുഴപ്പമില്ലാത്ത സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ട് കിട്ടിയത് ആ ലെവലിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ പൂർണ്ണമായിട്ട് മീൻ കാണണമെന്നുണ്ടെങ്കിൽ അത് മൊത്തം കൊട്ടി നോക്കണ്ടേ. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്, അങ്ങനെ മീൻ പിടുത്തം ഏറെക്കുറെയൊക്കെ അവസാനിച്ചൊരു ലെവലിൽ നിൽക്കുകയാണ്. പക്ഷേ ഇനി അവിടെ മീൻ പിടുത്തം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഡ്രമ്മിലുള്ള കംപ്ലീറ്റ് ഉണ്ട് കൊട്ടിയ സമയത്ത് കണ്ടില്ലേ, ഇത്രയും മീനുകളുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കൊട്ടക്കോല് വരാലുകൾ അത്യാവശ്യമുണ്ട്, പിന്നെ സൈസുള്ള വരാലുകളുണ്ടല്ലോ, ഇതൊക്കെ ആ തുടക്കത്തിൽ പിടിച്ച ആ ഒരു വരാലിനെയാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ അത് കൂടാതെ തന്നെ ഇതിൻ്റെ അത്ര വലിപ്പം ഇല്ലെങ്കിലും ഏകദേശം ഒരു 3/4 കിലോ ഒക്കെ റേഞ്ചുള്ള ആ റേഞ്ചിൽ ഇങ്ങനെ അതിന് മുകൾക്കുള്ള കുറച്ച് വരാലുകളൊക്കെ കാണുന്നുണ്ട്. പിന്നെ ചെറുതൊക്കെ ഉണ്ട്. ഇത് തുടക്കത്തിൽ ഈ ഒരു പണി ചെയ്യാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഈ അവസാന നിമിഷത്തിൽ ഇത് മൊത്തം കൊട്ടിയിട്ട് എന്ത് ചെയ്യണേ, കച്ചറ വേറെ ആക്കണ്, മീനിനെ വേറെ മാറ്റണേട്ട. ആ സംഭവമാണ് ഇപ്പോൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും കൈവലയിൽ കുളത്തു നിന്ന് മീൻ കരയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലാത്തൊരു കൗണ്ട് മീനൊക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എത്രയൊക്കെയാണ് ഇന്നത്തെ മീൻ പിടുത്തത്തിൻ്റെ വിശേഷങ്ങൾ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിച്ചത്. നിങ്ങളുടെ കൂടുതൽ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങളൊക്കെ മീൻ പിടുത്തത്തെ കുറിച്ചുള്ളതൊക്കെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പങ്കുവെക്കാൻ ശ്രമിക്കുക. ഇൻഷാല്ലാ നമുക്ക് കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് വരും ദിവസങ്ങൾ കാണാം. നിങ്ങൾ പരിസരത്ത് എവിടെയെങ്കിലും മീൻ പിടുത്തം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട്, കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ വരാൻ ശ്രമിക്കുന്നുണ്ട്. ബൈ.